ഹഡിയോസ്. ഞാനൊരു സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ചാനലിന് 1K സബ്സ്ക്രൈബേഴ്സായി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര അധികം മുന്നേറാൻ സാധിച്ചത്. ഇതിൻ്റെ ഭാഗമായി ഒരു കുഞ്ഞു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. എൻ്റെ സന്തോഷത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഇനി എങ്ങനെയാണ് സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കുക എന്ന് കാണിക്കാം. ആദ്യമായിട്ട് ഞാനൊരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 ലെയറുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ എഗ്ഗ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വലിയ ടൈപ്പ് കേക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യമായിട്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1¼ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ 2-3 തവണ നമുക്ക് അരിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ആണ് ചേർക്കുന്നത്. ഇനി നല്ലതുപോലെ അരിച്ചെടുക്കാം നമുക്ക്. ഞാനിവിടെ 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് എഗ്ഗ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് അതിലോട്ട് ആഡ് ചെയ്യാം. മുഴുവനായിട്ട് ഒന്നിച്ച് ആഡ് ചെയ്യരുത്. ഇപ്പം നമ്മുടെ എഗ്ഗ് നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി അതിലേക്ക് അരിച്ചു വച്ചിട്ടുള്ള മൈദമാവ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മൈദമാവ് ചേർക്കുമ്പോൾ ചിലപ്പോൾ പുറത്ത് പോകും. അത് കാരണം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഒന്നുകൂടി ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള മൈദ നമുക്ക് ആഡ് ചെയ്യാം. അതും ഇതുപോലെ ഒരുമിച്ച് ആഡ് ചെയ്യരുത്. കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് മിക്സ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടീൻ എടുത്ത ശേഷം അതിലോട്ട് അല്പം ഓയില് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിന് മുകളിലായി നമുക്ക് ബട്ടർ പേപ്പർ വെക്കാം.
ശേഷം നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലൊഴിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഓവനിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഓവൻ ഇല്ലാത്തൊരു ടെൻഷൻ ആവണ്ട, നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ ഒരു ഫ്രൈ പാൻ വെച്ച ശേഷം കുക്കറിലോ അല്ലെങ്കിൽ കേക്ക് ടിന്നോ അതിൻ്റെ മുകളിൽ വെച്ച് ഒരു 40-45 മിനിറ്റ്സ് ലോ സിമ്മിൽ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് ഇത് രണ്ടായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായി ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഐസിങ് ചെയ്യാൻ ആവശ്യമായ ക്രീം റെഡിയാക്കിയെടുക്കാം. അതിനായി ഞാൻ വിവോയുടെ 1/2 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിവോയുടെ ക്രീമിൽ ഓൾറെഡി മധുരമുള്ള കാരണം വീണ്ടും ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് നല്ലതുപോലെ ബീറ്റർ യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്രീം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ അല്പം ക്രീം ആദ്യം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി കേക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് വെക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായി നമ്മളുടെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിന് മുകളിലായി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായി നെക്സ്റ്റ് ലെയർ വെക്കാം. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും സൈഡിലും ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ എല്ലാ സൈഡിലും കറക്റ്റായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. നമുക്കിതിന് മുകളിലായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാവുന്നതാണ്. അടുത്തതായി ഞാൻ ഓറഞ്ച് കളർ യൂസ് ചെയ്ത് ക്രീമിൽ ഇതുപോലെ പേര് എഴുതിയെടുക്കുകയാണ്.
ഇനി ഇതിനു മുകളിലായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ കൊടുക്കാം. നിങ്ങളുടെ ഐഡിയ പോലെ ഡിസൈൻസ് ഒക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണ് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ്. എൻ്റെ ഈ യാത്രയിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.